ഏറെ നാളത്തെ ഗൃഹസ്ഥാശ്രമത്തിനു ശേഷം വീണ്ടും ബിജെപി രാഷ്ട്രീയത്തിലേക്ക് സജീവമായെത്തിയ ശോഭാ സുരേന്ദ്രൻ പഴയതുപോലെ തന്നെ ആ ചിരിപ്പിക്കാനുള്ള കഴിവ് നഷ്ടമായിട്ടില്ല എന്ന് തെളിയിക്കുകയാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ. ശോഭാ സുരേന്ദ്രൻ്റെ ഓരോ പ്രസ്താവനകളും ബാക്കിയുള്ളവർക്ക് ഓർത്തോർത്ത് ചിരിക്കുന്നതിനുള്ള വക നൽകുന്നവയായിരുന്നു. പുതിയ വരവും അങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വിമർശകനെ വിതുമ്പനോടുകൂടി യാത്രയാക്കുന്നതിനെ കുറിച്ചാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ വിതുമ്പനോടെ യാത്രയാക്കുന്ന മോദിയുടെ നെഞ്ചിനുള്ളിൽ എന്തായിരുന്നുവെന്ന് തിരിച്ചറിയാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ടോ? ആ നെഞ്ച് ആഹ്ലാദത്താൽ അലയടിക്കുകയായിരുന്നു പുറമേ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ. ജമ്മുകാശ്മീർ എന്ന സുന്ദര സ്വർഗത്തെ വെട്ടിമുറിച്ച് കഷണങ്ങളാക്കി കാവ്യവൽക്കരണത്തിൻ്റെ പരീക്ഷണശാലയാക്കി മാറ്റിയല്ലോ എന്നുള്ള സന്തോഷം. അവിടെ നിന്ന് മുസ്ലിങ്ങളെയൊക്കെ ആട്ടിയകറ്റാനുള്ള പദ്ധതികൾ ഒന്നൊന്നായി നടപ്പിലാക്കി വരുന്നതിൻ്റെ സന്തോഷം, ആ സന്തോഷം ഉള്ളിൽ വച്ചുകൊണ്ടാണ് ഗുലാം നബി ആസാദിനെ കുറിച്ച് പുകഴ്ത്തുമ്പോൾ കണ്ണീരൊലിപ്പിച്ചത്. ഗുലാം നബി ആസാദിനെ ഫോണിൽ വിളിച്ചതിനെക്കുറിച്ച്, ഗുജറാത്തികൾ അവിടെ തീവ്രവാദി ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഗുലാം നബിയെ വിളിച്ച് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി സംസാരിച്ചതും ഗുലാം നബി ആ കുടുംബത്തിൻ്റെ വേദനകളിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ മൃതദേഹം അടക്കം തിരികെ എത്തിക്കുന്നതിനും അവരുടെ ഒപ്പമുണ്ടായിരുന്ന പരിക്കേറ്റ ബന്ധുക്കളെയൊക്കെ സമാശ്വസിപ്പിക്കാനുമൊക്കെ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് മോദി വാചാലനാകുന്നുണ്ടായിരുന്നു, കണ്ണീരൊലിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേ മോദിക്ക് ഓർമ്മയുണ്ടാകുമോ എന്തോ? 2002 ഗുജറാത്ത് കലാപത്തിനിടയിൽ ഗുൽബർഗ സൊസൈറ്റിയിൽ ഇതേ മോദിയുടെ സുഹൃത്തുക്കളാൽ ചുട്ടരിച്ച് കൊല്ലപ്പെട്ട എഹ്സാൻ ജഫ്രി എന്ന കോൺഗ്രസ് പാർലമെൻ്റ് അംഗത്തെ, അദ്ദേഹവും അതേ പാർലമെൻറ്റിൽ അംഗമായിരുന്നയാളാണ്. മോദിയെയും അദ്വാനിയെയും ഒക്കെ അദ്ദേഹം മാറി മാറി ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു അത്രയും മരണത്തിന് മുമ്പ്. കാരണം തനിക്ക് ചുറ്റും അഭയം പ്രാപിച്ചെത്തിയ ഗുൽബർഗയിലെ ഒരു കൂട്ടം സാധു മനുഷ്യർ, അവർക്ക് നേരെ ശൂലങ്ങളും വടിവാളുകളുമായി വരുന്ന മോദിയുടെ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരെ തിരികെ വിളിക്കണമെന്നും ആ സാധു മനുഷ്യരെ വെറുതെ വിടണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം മോദിക്കും അദ്വാനിക്കും ചെയ്ത ടെലിഫോൺ കാളുകളുടെ എണ്ണം, അതിൽ ഒരു ഫോൺ കോളെങ്കിലും എടുത്തിരുന്നെങ്കിൽ എഹ്സാൻ ജഫ്രിയുടേതുൾപ്പെടെ എത്ര മനുഷ്യരുടെ ജീവനുകളായിരുന്നു അന്ന് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നത്. മറന്നുപോകില്ല ഈ രാജ്യം ഒരു കള്ളക്കണ്ണീരിന് മുന്നിലും. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നരേന്ദ്രമോദി വിതുമ്പലോടെ തൻ്റെ വിമർശകനെ യാത്രയാക്കി എന്ന് പറയുമ്പോൾ ഈ രാജ്യം പുച്ഛിച്ചിരിക്കുന്നത്.